തമിഴ് നാടകങ്ങളുടെ വികല രൂപമാതൃകകൾ അരങ്ങ് തകർത്തിരുന്ന കാലത്താണ് കാവ്യമനസ്സുമായി തിക്കുറിശി നാടകത്തിലേക്ക് വരുന്നത്. സ്ത്രീ എന്ന നാടകത്തിലൂടെ മലയാള നാടകരംഗത്ത് സാങ്കേതികവും ആശയാവിഷ്കാരപരവുമായ പുതുമ വരുത്തിയ തിക്കുറിശി ഭാഷാ നാടക മാമൂലികളുടെ മാറ്റത്തിന് ചാലകശക്തിയായി. പുതിയ പ്രമേയവും പുത്തൻ രംഗപ്രയോഗങ്ങളുമായി കടന്നു വന്ന തിക്കുറിശിയെ സഹൃദയ ലോകം ഹൃദയപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു. നിലാവും നിഴലും എന്ന നാടകമാണ് എൻ്റെ ആ നാടകത്തിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല ആലപ്പുഴയില് തക്കലയില് മദ്രാസില് ഒക്കെ ഈ നാടകം അവതരിപ്പിച്ചപ്പോൾ പ്രധാന ഭാഗം അഭിനയിച്ചിരുന്നത് തിക്കുറിശി തന്നെയാണ്. അങ്ങനെ സത്യത്തിൽ എൻ്റെ ആദ്യകാല നാടകങ്ങൾക്കെല്ലാം ഈ പ്രശസ്തി ഉണ്ടാക്കി തന്നത് തിക്കുറിശിയാണ്. സാധാരണ ആളുകൾ ഈ സകലവല വല്ലഭൻ എന്നൊക്കെ പറയും. അത് ഈ കാക്കാരിശി നാടകത്തിൽ കട്ടം പിടിക്കുന്ന ആളിനെ പറ്റി വേണമെങ്കിലും സകലകലാ വല്ലഭൻ എന്ന് പറയും. പക്ഷെ ആ വാക്കിന്റെ ശരിയായ അർത്ഥം ഈ തിക്കുറിശി ചേട്ടനെ പോലെ ചോദിക്കുന്നത് വേറെ ആർക്കും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നാടകവേദിയിൽ അദ്ദേഹം വരുത്തിയ പോലെ ഇത്രയും കാതലായ സ്ഥായിയായ മാറ്റം വരുത്തിയ വേറെ ഒരു ആളും മലയാളക്കരയിലില്ല. മുമ്പ് കട്ടം പൊങ്ങിയാൽ നമ്മൾ ആദ്യം കാണുന്നത് ഏഴ് കല്ലിട്ട കമ്മലിട്ട ശില്പ വെച്ച മാലയൊക്കെ വെച്ച് ഇട്ട് ഇരിക്കുന്നതായ ഹാർമോണിസ്റ്റിനാണ്. ഈ ഹാർമോണിസ്റ്റിനെ ആദ്യമായി അകത്തേക്ക് പറഞ്ഞയച്ചത് സുമാരൻ ചേട്ടനാണ്. തിക്കുറിശി ചേട്ടൻ്റെ മലയാള നാടകങ്ങൾ ഈ പാട്ടില്ലാത്ത നാടകങ്ങൾ, അല്ലെങ്കിൽ ഒരു നായകനും നായി ആദ്യം വരുന്നത് സരികമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പാട്ടും പാടി ഇങ്ങോട്ട് വരികയാണ്. വന്ന ഉടനെ തന്നെ ഈ ഭാഗവതരുമായിട്ട് ഒരു ഭയങ്കര യുദ്ധമാണ് ഈ സരികമയിൽ. അത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ വർത്തമാനം പറയുള്ളൂ. വർത്തമാനം പറയുന്നതിന് നമുക്ക് അറിയുന്ന ഭാഷയിലൊന്നുമല്ല, അത് തമിഴൊക്കെ ചേർന്ന ഭാഷകളാണ്. അതൊക്കെ മാറ്റി മനുഷ്യർ സംസാരിക്കുന്ന പോലെ ഭാഷയും ഒക്കെ ആക്കി, പിന്നെ ഈ ഈ ഹാർമോണിസ്റ്റിനെയും പാട്ടുകാരനെയും പുറകെ മാറ്റുകയും ചെയ്ത് നമ്മുടെ മലയാള നാടക അരങ്ങിന് കാതലായ മാറ്റം വരുത്തിയ ആളാണ് തിക്കുറിശി ചേട്ടൻ. മലയാള നാടകം എന്ന് പറയുമ്പോൾ കേരളവർമ്മ വലിയൊരു തമ്പുരാൻ്റെ മണിപ്രവാള ശാകുന്തളവും അതിൻ്റെ രംഗപ്രവേശത്തോടുകൂടിയാണ് മലയാള നാടകത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ തുടർന്നാണ് രംഗവേദികളിൽ തമിഴ് നാടകങ്ങളുടെ ഒരു അതിപ്രസരം ഇവിടെ ഉണ്ടായത്. ആ തമിഴ് നാടകങ്ങളെ അനുകരിച്ചുകൊണ്ട് സംഗീത നാടകങ്ങൾ, കഥാപാത്രങ്ങൾ ക്ലാസിക്കൽ ശൈലിയിൽ ഗാനം ആലപിക്കുകയും അത് കഥാനായകൻ തന്നെ ആലപിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ആ കാലത്ത് സർവ്വസാധാരണമായി മലയാള നാടകരംഗത്തുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ റിയലിസ്റ്റിക് നാടകങ്ങളുടെ ഒരു ശൈലിയിലേക്ക് മലയാള നാടകത്തെ കൊണ്ടുവന്നത് ശാസ്ത്രീയ സംഗീതം പാടാത്ത ഒരാളിന് മലയാള നാടകത്തിൽ നായകനാകാം എന്ന് തീരുമാനിച്ചത് മനുഷ്യൻ്റെ ഭാഷയിൽ വർത്തമാനം പറയുന്ന കഥാപാത്രങ്ങൾ രംഗത്ത് വരുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദരണീയനായ അനുഗ്രഹീതനായ തിക്കുറിശിയുടെ നാടക പ്രവർത്തനത്തോടു കൂടിയാണ്. പലരും കണ്ടിട്ടില്ലാത്തത് അല്ലെങ്കിൽ ചിലപ്പോൾ ഓർമ്മിക്കാത്ത ഒരു കാര്യം കൂടി പറയട്ടെ, തിക്കുറിശിയും സത്യനും ഒന്നിച്ചൊരു നാടകത്തിൽ സ്ത്രീവേഷം കെട്ടിയത് വളരെ ഇന്ന് കേട്ടാൽ അത്ഭുതമായിട്ട് തോന്നും. എം ജി കേശവപിള്ള എഴുതിയ ഒരു നാടകത്തിൽ ഇവർ രണ്ടുപേരുടെയും സ്ത്രീവേഷമായിരുന്നു. തിക്കുറിശി അന്നും നല്ല വണ്ണവും രൂപഭംഗിയും എല്ലാമുള്ള ആൾ. അപ്പോൾ തിക്കുറിശിയുടെ സ്ത്രീവേഷം, തിക്കുറിശിക്ക് യോജിക്കുന്ന ഒരു സ്ത്രീവേഷം നാടകത്തിലുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനുവേണ്ടി പ്രത്യേക ഒരു കഥാപാത്രം വേണം. സാഹിത്യകാരന്മാരെയും കവികളെയും പേട്രണൈസ് ചെയ്യുന്ന ഒരു ഒരു പ്രഗത്ഭയായ പ്രൗഢയായിട്ടുള്ള ഒരു സ്ത്രീ, ആ വേഷമാണ് തിക്കുറിശി അഭിനയിച്ചത്. അതുപോലെ മറ്റെന്തോ ഒരു സ്ത്രീവേഷം സത്യനും ഉണ്ടായിരുന്നു. അങ്ങനെ വി ജെ ടി ഹാളിലെ അനേകം നാടകങ്ങളിൽ അഭിനയിച്ച് തിക്കുറിശി വലിയ നടനായിട്ട് പേരെടുത്തു. അദ്ദേഹം നാടകകൃത്താണ്, നടനാണ്, സിനിമാ സംവിധായകനാണ്, കവിയാണ്. ആദ്യമായി ഞാൻ തിക്കുറിശിയെ കാണുന്നത് കാവാലത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത പറമ്പിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ സ്റ്റേജിൽ സ്ത്രീ എന്ന നാടകം
അവതരിപ്പിച്ചപ്പോഴാണ്. അതിലെ നായകവേഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സുന്ദരനും വാഗ്മിയുമായ ഒരു നായകൻ, പുതിയ ഒരു നായക സങ്കല്പം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. ആ ചെറുപ്രായത്തിൽ കാണാനിടയായപ്പോൾ തോന്നിയ സന്തോഷം, 60 കൊല്ലമാകാറായിട്ടും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. കവിതയും നാടകവും എഴുതി പേരെടുത്തു വന്ന ഒരു ഒന്നാം കിട സാഹിത്യ പ്രതിഭ സിനിമാ ലോകത്തിലേക്ക് വ്യതിചലിച്ചു എന്നാണ്. ഈ വ്യതിചലിച്ചു എന്നുള്ള പ്രയോഗം മനഃപൂർവ്വം തന്നെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സ്വക്ഷേത്രം സാഹിത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സിനിമാ ലോകം മോശമാണെന്നൊരർത്ഥമില്ല, അതിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്, വിലയുമുണ്ട്. 60കൾ പിന്നിട്ട മലയാള സിനിമയുടെ ചരിത്രമെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം ഒരു നടൻ്റേതെന്നോ സംവിധായകൻ്റേതെന്നോ ഗാനരചയിതാവിൻ്റേതെന്നോ തിരക്കഥാകൃത്തിൻ്റേതാണെന്നോ ഒന്നും കൃത്യിച്ച് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. ഞാൻ കരുതുന്നത് അദ്ദേഹം മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഒരു വലിയ സ്ഥാപനമാണ്. അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രം മലയാള സിനിമയ്ക്കില്ല. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി പരിചയപ്പെടുമ്പോൾ അദ്ദേഹം കവിയായിരുന്നു. ഈ 1960കളിൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രസപ്പെടുത്തിക്കൊണ്ടിരുന്ന നവജീവൻ എന്ന ഒരു വാരിക പേട്ടയിൽ നിന്ന് പ്രസപ്പെടുത്തിക്കൊണ്ടിരുന്നത്, ആ വാരികയിൽ എല്ലാ ആഴ്ചയും സുവാനായിട്ട് കവിത വരുമായിരുന്നു. ഞങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം അത് വായിക്കുമായിരുന്നു. അങ്ങനെ ഒരു കവി എന്നുള്ള നിലയിലാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പിന്നീട് തിരുവനന്തപുരത്തെ അമച്വർ നാടകവേദിയിൽ ഏതാണ്ട് മുടിചൂടാത്ത മന്നൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു നടനായി തീർന്നു അദ്ദേഹം. ശ്രീ ടി എൻ ഗോപിനാഥ് നായരുടെ നാടക സംഘത്തിലെ ഒരു സുപ്രധാന അംഗമായിരുന്നു അദ്ദേഹം. അദ്ദേഹവും ഗോപിനാഥ് നായരും എല്ലാം കൂടെ ചേർന്നൊരു നാടക ട്രൂപ്പ്. ഞാൻ ആലപ്പുഴ സനാതനധർമ്മ വിദ്യാശാലയിൽ അധ്യാപകനായിരുന്ന കാലത്ത് അവിടെ വന്ന് കളിക്കുകയുണ്ടായി. ശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായരുമായിട്ടുള്ള എൻ്റെ ബന്ധം വളരെ പഴക്കം ചെന്നതാണ്. എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം. സുഹൃത്തെന്ന് മാത്രം പറഞ്ഞൊതുക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ലായിരുന്നു അത്. എൻ്റെ അച്ഛൻ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്തും സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്തുമൊക്കെ കണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായരുടേത്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അടുത്ത് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് പരിചയപ്പെടുന്നത് 1986 മനസ്സിലൊരു മണിമുത്ത് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ അവിടെ എത്തിയപ്പോൾ കൊല്ലത്തെ ഗോപിയുടെ മകനാണ് എന്നുള്ള അംഗീകാരമാണ് എനിക്ക് ആദ്യം നൽകിയത്. ഒരു പുതുമുഖ നടൻ എന്നുള്ള നിലയ്ക്കല്ല, എനിക്ക് മനസ്സിൽ തട്ടിയ അദ്ദേഹത്തിൻ്റെ ഒരു വാചക പ്രയോഗം ഓർമ്മ വരുന്നത് 1973 അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയപ്പോൾ കൊല്ലത്തെ വ്യാപാര പ്രമുഖർ ചേർന്ന് ഒരു സ്വീകരണം നൽകുകയുണ്ടായി അദ്ദേഹത്തിന്. ഇപ്പോഴത്തെ ഹോട്ടൽ പ്രശാന്തി, അന്നത്തെ ആൽഫ. അവിടെ സിനിമയിലെ തന്നെ ശ്രീ രാജുമാത്തൻ, ജനറൽ പിക്ചേഴ്സിലെ ശ്രീ രവീന്ദ്രനാഥ് നായർ തുടങ്ങി മറ്റ് പല പ്രമുഖരും ചേർന്ന് നൽകിയ സ്വീകരണത്തിൽ എൻ്റെ അച്ഛനും എത്തിയിരുന്നു. അന്ന് പലരും അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ നൽകി, മൊമെൻറ്റോ നൽകി. എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് നൽകിയ സമ്മാനത്തിന് ഒരു പുതുമയുണ്ടെന്ന് അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ആ വാചകമാണ് ഇന്നും എൻ്റെ മനസ്സിൽ. തിക്കുറിശ്ശി എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്നത് ആ വാചകമാണ്. എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് നൽകിയ സമ്മാനം ഒരു മുത്തമായിരുന്നു. അത് ഫോട്ടോ എടുത്ത് ഇപ്പോഴും എൻ്റെ കൊല്ലത്തെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത് ഇത് ഒരച്ഛൻ്റെ സമ്മാനമാണ്, ഒരമ്മയുടെ സമ്മാനമാണ്.
ഒരു സഹോദരന്റെ സമ്മാനമാണ്, മകന്റെ സമ്മാനമാണ്. ഇവിടെ പലരും എനിക്ക് വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ നൽകി. പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിലെ വിലമതിക്കാനാവാത്ത ഒരു സമ്മാനമായി ഞാൻ കാണുന്നു. ഇപ്പോഴും തിക്കുറിശി എന്ന് പറയുമ്പോൾ, ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഈ വാചകമാണ്. എനിക്ക് മീശ മുളച്ചപ്പോൾ രോമത്തിന് കറുപ്പില്ലാന്ന് കണ്ട് ഉരച്ചെറിഞ്ഞ തീപ്പെട്ടിക്കുള്ളിയെടുത്ത് മീശ വരയ്ക്കുന്ന കാലത്താണ് ഞാൻ ശ്രീ തിക്കുറിശിയെ പരിചയപ്പെടുന്നത്. അന്ന് ഇന്നത്തെ പോലെ വാരികകളുടെ ബാഹുല്യമില്ലായിരുന്നു. അപൂർവം ചില മാസികകളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള മാസികകളിൽ ശ്രീ തിക്കുറിശി എഴുതിയ കവിതകൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. അന്ന് അദ്ദേഹം സഹോദരി ഓമന കുഞ്ഞുമയത്ത് വലിയശാല എന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. എനിക്ക് ഈ കവിയെ കാണണമെന്നൊരു വലിയ ആഗ്രഹം. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ എഴുതിയ സ്വന്തം കവിത അദ്ദേഹം തന്നെ വായിച്ചപ്പോൾ അന്ന് എനിക്കുണ്ടായ ആഹ്ലാദം സത്യത്തിൽ ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. തിക്കുറിശി ചേട്ടനുമായി ഞാൻ വ്യക്തിപരമായി പരിചയപ്പെട്ടത് ഏകദേശം കാൽ നൂറ്റാണ്ട് മുൻപാണ്. വളരെ ഊഷ്മളമായ ഒരു വ്യക്തിബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. തിക്കുറിശി ചേട്ടൻ തന്നെ പറയുന്ന കാരണം ഞങ്ങൾ രണ്ടുപേരും അത്തം നക്ഷത്രക്കാരാണ് എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ചിരിക്കാനറിയാം എന്നുള്ളതാണ്. ഇവിടെ നിന്ന് പലപ്പോഴും തിക്കുറിശി ചേട്ടൻ കുറച്ചുകൂടെ ആക്റ്റീവായിരുന്ന കാലത്ത്, ഞാൻ കുറെക്കൂടെ യാത്ര ചെയ്തിരുന്ന കാലത്തൊക്കെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ വരെയും മദ്രാസ് വരെയും ഒക്കെ കഥകൾ പറഞ്ഞ് സമയം പോകുന്നത് അറിയാതെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. സുകുമാരൻ നായർ സുകുമാര കഥകളുടെ ഒക്കെ ഒരു മൂർത്തിഭാവമാണ്. എന്ന് വെച്ചാൽ സുകുമാര കഥകളുടെ ഇതേ കൂടി ചേർന്നൊരു പുരുഷനായർ എന്താവും, അതാണ് സുകുമാരൻ നായർ എന്ന് പറയാൻ തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം സരസ വായസ്പതിയും സഹസ്രതിലകനും പത്മശ്രീയും ഒക്കെയാണ്. പക്ഷേ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നത് അദ്ദേഹത്തെ ഒരു രസിക ശിരോമണിയായിട്ടാണ്. അതായത് ഏത് വിഷയത്തെപ്പറ്റി പറയുന്നോ അതിൽ സ്വാധീനം പ്രാപിച്ചുകൊണ്ട് നമ്മെ രസിപ്പിക്കാനും ചിന്തിക്കാനും കഴിയുന്ന ഒരു അസാധാരണമായ ഒരു പാഠം. 8 വയസ്സുമുതൽ കവിതയെഴുത്ത് ആരംഭിച്ച തിക്കുറിശിയുടെ ആദ്യ കാവ്യസമാഹാരമായ കെടാവിളക്ക് പുറത്തു വരുന്നത് കവിക്ക് കേവലം 18 വയസ്സുള്ളപ്പോഴാണ്. മലയാളത്തിൽ ഏതൊരു ചലച്ചിത്ര താരത്തിനും ലഭിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ജനകീയ അംഗീകാരങ്ങൾ നേടിയ നടനാണ് തിക്കുറിശി സുകുമാരൻ നായർ. വിവിധ സാംസ്കാരിക സംഘടനകൾ, കലാസമിതികൾ, വ്യക്തികൾ, പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയവയൊക്കെ ആദരപൂർവ്വം നൽകിയ ബഹുമതികൾ, വിനയ പുരസ്കാരം ഏറ്റുവാങ്ങിയ തിക്കുറിശി ഓരോ പുരസ്കാര ലബ്ധിയും കൂടുതൽ മികച്ച കലാപ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനമായാണ് കണ്ടത്. തലമുറകളെ അതിജീവിച്ചു നിന്ന വിസ്മയാവഹമായ അഭിനയ ചാരുത അദ്ദേഹത്തെ 60 വർഷത്തിലേറെക്കാലം മലയാള സിനിമയോട് ചേർത്തു നിർത്തി. ഓരോ പുതിയ ചിത്രവും പുറത്തിറങ്ങുമ്പോൾ സാമാന്യരായ ആസ്വാദകർ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ സമചിത്തതയോടെ സ്വീകരിച്ച തിക്കുറിശി പിൽക്കാല സിനിമാ വ്യവസായത്തിന്റെയും അനിവാര്യ ഘടകമാവുകയായിരുന്നു. ആൾപ്പടയോ കുതിരപ്പടയോ ആനപ്പടയോ ബോംബോ ഒന്നുമില്ലാണ്ട് കേരളത്തിലെ സാംസ്കാരിക വേദിയിൽ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരു അത്ഭുത പ്രതിഭാസമാണ് തിക്കുറിശി സുകുമാരൻ നായർ. അദ്ദേഹം കോളേജിൽ കയറിയിട്ടില്ല, ബിരുദത്തിൻ്റെ മേന്മയല്ല, പണച്ചാക്കുകളുടെ സഹായം ഉണ്ടായിട്ടില്ല, രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തിനെ സഹായിച്ചിട്ടില്ല, വർത്തമാന പത്രത്തിൻ്റെ പിന്തുണയൊന്നുമില്ലാണ്ട് തന്നെ വ്യക്തിത്വത്തിൻ്റെ ആ മേന്മ കൊണ്ട് ഒരു സാമ്രാജ്യം പടുത്ത ആളാണ് തിക്കുറിശി സുകുമാരൻ നായർ. തെക്കൻ തിരുവിതാംകൂറിലെ തിക്കുറിശി എന്ന ഗ്രാമത്തിൽ അധ്യാപകന്മാരായിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പരിലാളനയിൽ വളർന്നു വന്ന അദ്ദേഹം പത്മശ്രീ ബിരുദം നേടാൻ മാത്രം കലാരംഗത്ത് സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. തിക്കുറിശിയെ കുറിച്ചുള്ള ധാരാളം കഥകൾ ഞാൻ തന്നെ പലയിടത്തും പറയുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരംഭകാലത്ത്
അദ്ദേഹമായിരുന്നു ആദ്യത്തെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ. അന്ന് 100 ദിവസം ഓടിയ പടത്തിലെ നായകനും ജീവിത നോക്കുക സ്ത്രീയെല്ലാം നിങ്ങൾ കണ്ടിരിക്കണം. അന്ന് അദ്ദേഹം തിരുവനന്തപുരത്തോട് പോകുമ്പോൾ കാറിൻ്റെ ടോപ്പൊക്കെ തുറന്നിട്ടിട്ട് വീതിയുള്ള നേരിയതൊക്കെ ഇട്ടിങ്ങനെ പോകുമ്പോൾ തിരുവനന്തപുരത്തുള്ള ചില അസൂയാലുകൾ പറയുമായിരുന്നു, തിക്കുറിശ്ശി സുകുമാരൻ്റെ ജാട കണ്ട പോണം പോക്ക് കണ്ടില്ലേ പട്ടാ പകൽ ഇത്രയും വീതിയുള്ള നേരിയതൊക്കെ കൊടുത്തിട്ട്. ഇത് ആരോ ചെന്ന് തിക്കുറിശ്ശേട്ടൻ്റെ പറഞ്ഞു. പുള്ളി അത് കേട്ടിട്ട് അതിന് പകരമായിട്ട് എന്നാൽ അവൻ്റെയൊക്കെ ജാട തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പട്ടാ പകൽ പുള്ളി എല്ലാ ലൈറ്റും ഇട്ട് തിരുവനന്തപുരം സിറ്റി കൂടെ വേഗത്തിൽ വണ്ടി ഓടിച്ചു എന്നാണ് കഥ. അങ്ങനെ ഒരു കഥയല്ല, നടന്ന സംഭവമാണിത്. ഞാൻ ഏതാണ്ട് 1975 മുതൽ തന്നെ തിക്കുറിശ്ശേട്ടനെ പരിചയപ്പെടുകയും അദ്ദേഹമായിട്ട് നിരവധി പടങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിനിമാ നടൻ്റെ വീട് കാണണം എന്ന് പറഞ്ഞ കൂട്ടുകാരൊത്ത് ജവഹറിനോടുള്ള തിക്കുറിശ്ശേട്ടൻ്റെ വീട് വെളിയിൽ നിന്ന് കൺകുളിർക്കെ കണ്ടിട്ട് പോയ ഒരുത്തനാണ് ഞാൻ. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം ഞാനൊരു വീട് വയ്ക്കാൻ നേരത്തെ ജോത്സ്യനെ കണ്ടപ്പോൾ ജോത്സ്യം പറഞ്ഞ് പ്രായത്തിൽ മൂത്തമുള്ള ഐശ്വര്യമുള്ള ആരെയും കൊണ്ട് അത് ചെയ്യണം, അങ്ങനെയാണ് അതിൻ്റെ രീതി എന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പിന്നെ രണ്ടാമത് വേറെ ഒന്ന് ഒരാളിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. നേരെ തിക്കുറിശ്ശേട്ടൻ്റെ വീട്ടിൽ ചെല്ലുന്നു, തിക്കുറിശ്ശേരനെ വിളിക്കുന്നു. അദ്ദേഹമാണ് ഈ വീടിനെ കല്ലിടുന്നതും. എൻ്റെ അടുത്ത് അപ്പോൾ പ്രോപ്പറായിട്ട് കാശ് പോലും ഇല്ല, എന്നിട്ട് കൂടിയും ഒരു വർഷം കൊണ്ട് വീട് പണി പൂർത്തിയാക്കാനൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് എൻ്റെ രണ്ടാമത്തെ മകൻ ജനിച്ചപ്പോൾ ഞാൻ പേരിടണം എന്ന് പറഞ്ഞ് തിക്കുറിശ്ശേരൻ്റെ വീട്ടിലോട്ട് ചെന്നു. പല പ്രഗത്ഭർക്കും പേരിട്ടുള്ള തിക്കുറിശ്ശേരനാണ്. ഡയറക്ടർ പ്രിയദർശൻ ആ പേരിട്ടത് തിക്കുറിശ്ശേരനാണ്. അങ്ങനെ ധാരാളം പേരുണ്ട്. നസീർ സാറിന് എല്ലാവർക്കും പേരിട്ടത് തിക്കുറിശ്ശേരനാണ്. പിന്നെ ഈ മോന് ഇദ്ദേഹത്തിൻ്റെ പേര് നിരഞ്ജനാണ്. തിക്കുറിശ്ശേരനാണ് പേരിട്ടത്. രഞ്ജൻ, നിരഞ്ജൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേരിട്ടു. അങ്ങനെ എനിക്ക് എൻ്റെ കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ തിക്കുറിശ്ശേരനായിട്ട് ധാരാളം ബന്ധമുണ്ട്. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ, ഇത്രയും വലിയൊരു മൾട്ടി പ്രതിഭയായ തിക്കുറിശ്ശേരന് എന്തുകൊണ്ട് ഫാൽക്കെ അവാർഡ് കൊടുത്തില്ല. മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം, ഏറ്റവും നല്ല നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം, മലയാള സിനിമയിലെ ചിരസ്മരണീയരായവർക്ക് നൽകുന്ന JC ഡാനിയൽ അവാർഡ് മുതലായവയ്ക്ക് പുറമെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ വിശിഷ്ട അംഗീകാരമായ പത്മശ്രീ വരെ പലപ്പോഴായി തിക്കുറിശ്ശിയെ തേടിയെത്തി. എന്റെ കലാപരമായ എളിയ കഴിവുകളെ അംഗീകരിച്ച് മഹാജനങ്ങളായ നിങ്ങൾ എനിക്ക് നേടിത്തന്നതാണ് ഈ പ്രശസ്തിയും പ്രസിദ്ധിയും ബഹുമതികളും അവാർഡുകളും ഒക്കെ. അത് ഞാൻ ഒരിക്കലും മറക്കുന്നതല്ല. അതിന് നിങ്ങളോടുള്ള കടപ്പാടും ഏറ്റവും കൂടുതലാണ് എനിക്ക്. അത് നന്ദി പറയുവാൻ എനിക്കറിയാവുന്ന ഭാഷകളിൽ ഒന്നും തന്നെ തക്കതായ വാക്കുകളില്ല. എങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ അത്യഗാധതയിൽ നിന്നും നിങ്ങൾക്കെൻ്റെ കൃതജ്ഞത ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. സഫല ജീവിതത്തിന്റെ നിറവാർന്ന മനസ്സുമായി തിക്കുറിശ്ശി മടങ്ങുകയാണ്. മലയാള ചലച്ചിത്ര മേഖലയിലെ എക്കാലത്തെയും സർവകലാ പ്രതിഭ എന്ന സ്പന്ദനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണർത്തിക്കൊണ്ട്.